സമൂഹ മാധ്യമങ്ങളിൽ വൻ തരംഗം സൃഷ്ടിച്ച തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച 30 സെക്കൻഡ് ദൈർഘ്യമുള്ള നൃത്ത വീഡിയോ ഇതിനോടകം കണ്ടത് 75 ലക്ഷം പേർ. അവസാന വർഷ വിദ്യാർത്ഥികളായ ജാനകി, ഓംപ്രകാശും നവീൻ കെ റസാക്കും ചേർന്നാണ് റാറാ റാസ്പുട്ടിൻ എന്ന 70കളിലെ ഹിറ്റ് പോപ്പ് ഗാനത്തിനൊപ്പം ചടുലമായ ചുവടുകൾ വെച്ചത്. നവീൻ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ദേശീയ മാധ്യമങ്ങളും വൈറൽ നൃത്തം റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യാന്തര തലത്തിലും തരംഗമായി. വിദ്യാർത്ഥികളുടെ യൂണിഫോമിൽ ഹോസ്റ്റൽ മുറിയിലും ഇടനാഴിയിലുമാണ് നൃത്തം ചിത്രീകരിച്ചത്. ഇതിനിടെ ഹൈക്കോടതിയിലെ അഭിഭാഷകനായ കൃഷ്ണരാജ് ഇരുവരുടെയും മതം പരാമർശിച്ച് ലവ് ജിഹാദ് ആരോപണവുമായി രംഗത്തെത്തിയതോടെ സമൂഹ മാധ്യമങ്ങളിലെ വിവാദവും കത്തിപ്പടർന്നു. എന്തോ ഒരു പന്തികേട് മണക്കുന്നു. ജാനകിയുടെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്ന്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ നിമിഷയുടെ അമ്മ തെളിയിക്കുന്നത്. ജാനകിയുടെ അച്ഛൻ ഓംകുമാറിനും ഭാര്യയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് കൃഷ്ണരാജിൻ്റെ പോസ്റ്റ്. ഇരുവർക്കുമെതിരെ സമാനമായ പരാമർശങ്ങളുമായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. അതേസമയം ഇരുവരെയും അനുകൂലിച്ചും നിരവധി പേർ അതിന് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നവീനും ജാനകിയും ഇനിയും ചുവടുകൾ വയ്ക്കുമെങ്കിൽ കേരള ജനത അതും ഏറ്റുവാങ്ങും, അതും ആസ്വദിക്കും. നിങ്ങളുടെ ജന്മം അറപ്പും വെറുപ്പും വിതയ്ക്കുന്ന വർഷങ്ങളായും തുടരും എന്നായിരുന്നു പ്രമുഖ ബ്ലോഗർ ബഷീർ വള്ളിക്കുന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്. മാനന്തവാടി സ്വദേശി റസാഖിൻ്റെയും ദിൽഷാദിൻ്റെയും മകനാണ് നവീൻ റസാഖ്. തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെൻ്ററിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഓംകുമാറിൻ്റെയും ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിലെ ഡോക്ടർ മായാദേവിയുടെയും മകളാണ് ജാനകി. സംഘപരിവാറിനെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിലെ ആരോപണങ്ങൾ നീളുന്നതെങ്കിലും തീവ്ര ഹൈന്ദവ പോസ്റ്റ് ഇടുന്ന കൃഷ്ണരാജിന് RSSമായോ സംഘപരിവാർ സംഘടനകളുമായോ യാതൊരു ബന്ധവുമില്ലെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഒരു പരിവാർ സംഘടനയുടെയും ഭാരവാഹിയല്ലത്രേ അയാൾ. അഭിഭാഷകരുടെ സംഘപരിവാർ സംഘടനയായ അഭിഭാഷക പരിഷത്തിലും കൃഷ്ണരാജ് അംഗമല്ല. സംഘപരിവാറിന് സ്വാധീനമുള്ള തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയടക്കം കോടതിയിൽ ഹർജി നൽകിയതും കൃഷ്ണരാജാണ്. ഇക്കാരണത്താൽ തന്നെ സംഘപരിവാർ നേതൃത്വത്തിന് അനഭിമതനുമാണ് കൃഷ്ണരാജ്. കൃഷ്ണരാജ് എന്ന വ്യക്തിയുടെ വിവാദ പോസ്റ്റ് ഏറ്റുപിടിക്കാനോ പിന്തുണയ്ക്കാനോ അഭിപ്രായ പ്രകടനത്തിനോ സംഘപരിവാർ നേതാക്കൾ ആരും തയ്യാറായിട്ടില്ലെന്നുള്ളതാണ് ഏറെ രസകരം. പലരും നൃത്തത്തെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. വ്യക്തിപരമായ പോസ്റ്റിനെ സംഘടനാപരമായും മതപരവുമായ വിഷയമാക്കി വിദ്വേഷ ചർച്ചയാക്കിയത് അജണ്ടയുടെ ഭാഗമാണെന്നാണ് ഇവർ പലരും ആരോപിക്കുന്നത്. അതേസമയം വിവാദ സമൂഹ മാധ്യമങ്ങളിൽ തുടരുമ്പോഴും ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നായിരുന്നു നവീൻ്റെ പ്രതികരണം. നവീനും ജാനകിയും വീണ്ടും നൃത്ത വീഡിയോയുമായി രംഗത്തെത്തി. മാത്രമല്ല ഇരുവർക്കും പിന്തുണയുമായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഐക്യ കോളേജ് യൂണിയനും രംഗത്തെത്തിയിട്ടുണ്ട്. പല ജോഡികളായി തിരിഞ്ഞ് ഇതേ ഗാനത്തിന് ചുവടുകൾ തീർക്കുകയാണിപ്പോൾ പുറത്തിറങ്ങിയ വീഡിയോയിലെ മറ്റ് വിദ്യാർത്ഥികൾ. വെറുക്കാനാണ് ഉദ്ദേശമെങ്കിൽ ചെറുക്കാനാണ് തീരുമാനം എന്നാണ് ആ നൃത്തത്തിൻ്റെ ക്യാപ്ഷൻ. അതേസമയം ഇവർക്ക് പിന്തുണയുമായി കുസാറ്റ് SFI ഒരു മത്സരം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തോ ഒരു പന്തികേട് എന്നാണ് മത്സരത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഒറ്റയ്ക്കും രണ്ടുപേരുമായിട്ടും മത്സരത്തിൽ പങ്കെടുക്കാം. April 14 മുമ്പ് അപേക്ഷകൾ ലഭിക്കേണ്ടതാണെന്നും 1500 രൂപയുടെ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതും എന്നാണ് SFIക്കാർ പറഞ്ഞിരിക്കുന്നത്.